ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സീന സുരേഷ് ഇന്നൊരു അടിപൊളി മാമ്പഴ ഐസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് മൂന്നേ മൂന്ന് ചേരുവകൾ മതി അധികം സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റിൽ താഴെ മതി അപ്പോൾ നമുക്ക് വീട്ടിൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കടയിൽ നിന്ന് വാങ്ങിക്കണ അതേ കൺസിസ്റ്റൻസിയിലുള്ള മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് ഈ മാമ്പഴത്തിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടുമോ കുറയ്ക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ പ്രശ്നമൊന്നുമില്ല നല്ല മധുരമുള്ള മാമ്പഴം നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അധികം നാരുകളില്ലാത്ത മാമ്പഴം ആയിരിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ ചെത്തി ഇതേപോലെ പീസസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ഒരു വെള്ളം ഒന്നുമില്ലാതെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും വേണ്ട അല്ലാതെ തന്നെ ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അപ്പം നല്ല പഴുത്ത മാമ്പഴാണെങ്കിൽ നന്നായി ഇതേപോലെ അരഞ്ഞു കിട്ടും കണ്ടോ ഒരു തരി പോലും ഇല്ലാതെ അരച്ചെടുക്കണം ഇനി നാരുകൾ കൂടുതലുള്ള മാമ്പഴാണെങ്കിൽ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കണം ഇനി ഇതാ ഞാനൊരു ബൗളും നമ്മുടെ ബീറ്ററിൻ്റെ രണ്ട് ബ്ലേഡും കൂടെ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത് കേട്ടോ നമ്മുടെ മാംഗോ പളിപ്പും രണ്ട് കപ്പ് അളവ് തന്നെയാണ് ഏകദേശം ഉണ്ടാവുക അപ്പോൾ ഇതാ ഞാനിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കണം നല്ലൊരു ഫ്ലഫി ആയിട്ട് വരണം അതുവരെ ഇത് നോർമൽ അതായത് വൺ വൺ ടു ത്രീ ആ രീതിയിൽ സ്പീഡ് കൂട്ടിയിട്ട് പതുക്കെ പതുക്കെ ബീറ്റ് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ അധികം ടൈമൊന്നും വേണ്ട അപ്പോൾ ഇതിങ്ങനെ ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൗളും പിന്നെ ഇതിൻ്റെ ബീറ്ററിൻ്റെ ബ്ലേഡും കൂടെ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണത് അപ്പോൾ ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് താഴെ ഒരു ബേസിന് വെച്ചിട്ട് അതിൽ ഐസ് വാട്ടറും ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ക്രീം പെട്ടെന്ന് ലൂസായി പോവില്ല നല്ലൊരു എന്താ പറയുക നല്ല ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇതാ നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റ് ബീറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് വിപ്പിംഗ് ക്രീം വാങ്ങിച്ചത് ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ക്രീം നന്നായിട്ട് അങ്ങനെ പൊന്തി സ്മൂത്തായിട്ട് വരുന്നുണ്ട് കണ്ടോ ഇതേപോലത്തെ കൺസിസ്റ്റൻസി ആവണം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ചേരുവകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാംഗോ പള്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഏത് ടൈപ്പും മാങ്കോ പൾപ്പാണ് ചേർക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഐസ്ക്രീമിൻ്റെ രുചി ഉണ്ടാവുക വീട്ടിലുള്ള സാധാരണ മൂവാണ്ടം വാങ്ങിയോ ഏത് വാങ്ങിയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ആ മാങ്ങയുടെ രുചിയായിരിക്കും നമ്മുടെ ഐസ്ക്രീമിനും ഉണ്ടാവുക കേട്ടോ അപ്പം മാംഗോ പൾപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ പിന്നെ മാമ്പഴത്തിൻ്റെ മധുരം വിപ്പിംഗ് ക്രീമിൻ്റെ മധുരം എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഓവറായിട്ട് മധുരമായി പോകാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് വീണ്ടും പീറ്റർ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ് അപ്പോൾ അത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴാണ് ആ മിൽക്ക് മെയ്ഡും മാംഗോ പഴുപ്പും വിപ്പിംഗ് ക്രീമൊക്കെ ഒരേപോലെ എല്ലായിടത്തും മിക്സായി കിട്ടണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഐസ്ക്രീമിന് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കെടുക്കും മാംഗോ പഴുപ്പ് ഒരു സ്ഥലത്ത് മിൽക്ക് മെയ്ഡ് ഒരു സ്ഥലത്ത് അങ്ങനെ ആയിപ്പോകും അപ്പോൾ അതാവാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിപ്പം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണമെന്നേ ഉള്ളു ൂ പക്ഷെ വെള്ളം പോലെ ലൂസായി പോകാനും പാടില്ല അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ ആ ബൗളും ബ്ലേഡും അതായത് ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി ഇതാ എനിക്ക് മധുരം നോക്കിയപ്പോൾ കുറച്ചും കൂടെ കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കാൽഭാഗം കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അര ടിൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മാമ്പഴം കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരുന്നെങ്കിലും മധുരം കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് അര ടിൻ ചേർത്ത് കൊടുത്തത് നിങ്ങളത് നോക്കിയിട്ട് വേണം ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇത് ഇതേപോലെ ഒരു ടിന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൗളിലോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ എസ് എൻസ് ചേർക്കേണ്ടവർക്ക് കൂടുതലൊരു മാംഗോൻ്റെ ഫ്ലേവർ കിട്ടാൻ എസ് ചേർക്കാം കളർ കിട്ടേണ്ടവർക്ക് യെല്ലോ കളറ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല നമുക്ക് വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഇതാ ഇത്ര മൂന്ന് ചേരുവകളാണ് ചേർത്തത് ഇത് അടച്ചിട്ട് ഇനി ഫ്രീസറിൽ വെച്ച് കൊടുക്കാം മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കുക അപ്പോൾ തലേ ദിവസം രാത്രി ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം മുതൽ കഴിച്ചു തുടങ്ങാം അപ്പോൾ അതാ ഞാൻ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ടിന്ന് ഐസ് ടിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടോ നമുക്ക് നമ്മൾ ഒരുപാട് ചേരുവയൊന്നും ചേർത്തിട്ടില്ല പക്ഷെ ഐസ്ക്രീം കണ്ടോ നല്ലോണം എല്ലാവർക്കും സമൃദ്ധിയായിട്ട് കഴിക്കാനുള്ളതുണ്ട് അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്കിത് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുറത്തുനിന്ന് ബ്രാൻഡഡ് ഐസ്ക്രീം വാങ്ങിക്കണം അതേ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും പിന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല അൽഫോൺസ മാോ ഒക്കെയാണ് ചേർക്കണതെന്ന് വെച്ചാൽ അതേ ടേസ്റ്റ് കിട്ടും നമ്മൾ ഏത് മാമ്പഴമാണോ ഇതിൽ മിക്സ് ചെയ്യണത് ആ ഒരു മാമ്പഴത്തിൻ്റെ രുചിയിലാണ് ഐസ്ക്രീം ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുള്ള മാമ്പഴം വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും ഇനി നമുക്ക് നമുക്കിതിൽ ഫ്രഷ് മാംഗോൻ്റെ മാമ്പഴത്തിൻ്റെ പീസുകൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ മുകളിലൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മാമ്പഴത്തിൻ്റെ ഒരു പീസ് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാനിപ്പോൾ മാമ്പഴം ഒന്നും അല്ല ഇടണത് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ വിതറിക്കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ഈ ബൗളിൽ എടുത്ത് വെച്ചത് കൂടാതെ ഇനിയും പകുതിയോളം ഐസ്ക്രീം ആ ടിന്നിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ കഴിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെങ്കിൽ ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ വീണ്ടും കാണാം അതിനു മുന്നേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക്